Hello everybody, myself Sanaya, psychologist from Pinnacle Blooms Network. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് വയസ്സിലെ കുട്ടികളിൽ ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് ആണ്. ഒരു വയസ്സിൽ നമ്മൾ പറഞ്ഞത് എന്ന് വെച്ചാൽ അവർ കൂടുതലും ഫേസ് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് ആണെങ്കിൽ ഇവിടെ അവർ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന അവർ അഡൽസിന്റെ ബിഹേവിയർ ആണ്. അതായത് പേരൻസ് അല്ലെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, അതേപോലെ ആ വേർഡ്സ് പറയുക അല്ലെങ്കിൽ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുക ബിഹേവിയർ, ഇതൊക്കെയാണ് കൂടുതലും ഈ ഏജിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മളെ ബിഹേവിയർ ആസ് പേരൻസ് അല്ലെങ്കിൽ ആസ് സിബ്ലിങ്സ് ഏറ്റവും നല്ല ബിഹേവിയർ നമ്മൾ സെറ്റ് ചെയ്യുക. അടി കൂടുന്നതൊക്കെ ഒഴിവാക്കുക, കുട്ടികളും മുമ്പിൽ സ്പെഷ്യലി അടി കൂടുന്നതൊക്കെ ഒഴിവാക്കുക ആൻഡ് ബെസ്റ്റ് ബിഹേവിയർ സെറ്റ് ചെയ്യുക. പിന്നെ കണ്ടുവരുന്ന വേറൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് പേരൻസ് പറയുന്ന കമാൻഡ്സ് ഫോളോ ചെയ്യുക. അതായത് നോ അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വാ ഇങ്ങോട്ടേക്ക് വാ, കൂടുതലും ആക്ഷൻസ് ആയിരിക്കുമെങ്കിലും ആ കമാൻഡ്സ് അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും. പിന്നെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഒരു ബോക്സസിൽ ടോയ്സ് അറേഞ്ച് ചെയ്യാനാണെങ്കിൽ അത് ബോൾസ് ഒരു ബോക്സസിലും റിങ്സ് വേറൊരു ബോക്സസിലും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എത്തും. അതായത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വെക്കേണ്ടത് എന്നുള്ളത്. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ സ്റ്റോറി ബുക്ക്സ്, അതായത് സ്റ്റോറി ബുക്ക്സ് വായിക്കുമ്പോൾ അതിലുള്ള പിക്ചേഴ്സ്, ആപ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ആപ്പിളാണ്, ബോൾ കണ്ട ഇത് ബോളാണ്, ആ ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാക്കുന്ന ഒരു പ്രായമാണ് ഈ രണ്ട് വയസ്സ് എന്ന് പറയുന്നത്. Hope that was informative. Thank you. All the best from Pinnacle Blooms Network.